എറണാകുളം ഡി സി സി നേതൃത്വത്തെ ദിവസങ്ങളോളം വെട്ടിലാക്കിയ തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ അജിത തങ്കപ്പൻ രാജിവെച്ചു. കോൺഗ്രസ് വിമത കൌൺസിലർമാർ എൽ ഡി എഫ് പിന്തുണയോടെ അവിശ്വാസ പ്രമേയം സമർപ്പിച്ചതോടെയാണ് ഗതിമുട്ടിയ അജിത രാജിവെക്കാൻ തീരുമാനിച്ചത്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഒരുപക്ഷേ അജിത മേയർ സ്ഥാനത്ത് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് കടിച്ചു തൂങ്ങാൻ ഒരു ശ്രമം നടത്തിയിരുന്നു, ഡി സി സിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒടുവിൽ ഈ അവിശ്വാസ പ്രമേയമായി വന്ന സാഹചര്യത്തിലാണ് രാജിയിലേക്ക് പോയിരിക്കുന്നത് അല്ലേ? അതെ സിജു, അത് 100% ശരിയാണ്. കാരണം അവർ അവസാന നിമിഷവും രാജിവെക്കാതെ ഡി സി സി നേതൃത്വത്തേക്ക് തള്ളിക്കൊണ്ട് വീണ്ടും ആ സ്ഥാനത്ത് കടിച്ചു തൂങ്ങാൻ തന്നെയായിരുന്നു ശ്രമം. ഒടുവിൽ അജിത തങ്കപ്പന് തിരിച്ചടിയായത് അജിത തങ്കപ്പനെ പിന്തുണച്ചിരുന്ന, അതായത് യു ഡി എഫ് ഭരണസമിതിയെ പിന്തുണച്ചിരുന്ന 4 സ്വതന്ത്ര കൗൺസിലർമാർ അവർ എൽ ഡി എഫിനൊപ്പം ചേർന്നു. കഴിഞ്ഞ ദിവസമാണ് എൽ ഡി എഫിന് പിന്തുണ നൽകാൻ വേണ്ടി ആ 4 പേരും തീരുമാനിച്ചത്. ഇതോടെ കൗൺസിലിൽ യു ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമായി. ഈ സാഹചര്യത്തിൽ ഒരു അവിശ്വാസ പ്രമേയം നേരിട്ടാൽ പരാജയപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായ സാഹചര്യത്തിലാണ് അജിത തങ്കപ്പൻ ഇന്ന് 12 മണിയോടെ തൃക്കാക്കര നഗരസഭയിലെത്തി രാജിവെച്ചത്. അതായത് ഡി സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശം അത് അംഗീകരിക്കാൻ അജിത തങ്കപ്പൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഡി സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചല്ല അജിത തങ്കപ്പൻ രാജിവെച്ചതെന്ന് നമുക്ക് പറയാം. മറ്റ് വഴികളില്ലാത്തതുകൊണ്ട് അവർ രാജിവെക്കുകയായിരുന്നു. 12 മണിയോടെയാണ് രാജി സമർപ്പിച്ചത്. ഇനി അവിശ്വാസ പ്രമേയം, ഈ ചെയർപേഴ്സണെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഇനി അതിന് പ്രസക്തി ഇല്ലാതായിരുന്നു. കാരണം അവർ രാജിവെച്ചു. പക്ഷേ ഇനി ഭാവിയിൽ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് വേണ്ടി വരുമ്പോൾ ഈ 4 സ്വതന്ത്ര കൗൺസിലർമാർ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ ഇനി യു ഡി എഫിന് ജയിക്കാനുള്ള സാധ്യത കുറവാണ്. യു ഡി എഫിന്റെ ഒരു പ്രതിനിധി ചെയർപേഴ്സൺ ആവാനുള്ള സാധ്യത കുറവായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും മറ്റ് വഴികളില്ലാത്തതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ചെയർപേഴ്സൺ രാജിവെച്ചിരിക്കുന്നത്. ശരി ഉമേഷ്, തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ അജിത തങ്കപ്പൻ രാജിവെച്ചു. ഡി സി സി നിർദ്ദേശത്തെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് അജിത തങ്കപ്പൻ സ്ഥാനത്ത് തുടർന്നത്. ഇന്ന് ഗത്യന്തരമില്ലാതെയാണ് രാജി സമർപ്പിച്ചത്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.